ഗുഡ് മോർണിംഗ് ഓൾ. ഇയാളല്ലേ ഇപ്പൊ വെറുപ്പിച്ച് പോയത്? സാർ, കഴിഞ്ഞ പീരീഡും സാർ തന്നെയായിരുന്നു. അതിന് അല്ല, എപ്പോഴെപ്പോഴും ഇങ്ങനെ വന്ന് ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യമില്ല എന്ന് പറയായിരുന്നു. ഇരി ഇരി, എന്നാലേ ഇനി ഗുഡ് മോർണിംഗ് ഇല്ല, ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ മാത്രമേ ഉള്ളൂ. ഹോളി ക്രാപ്പ്, അപ്പൊ ഉച്ചയ്ക്ക് ശേഷം വെറുപ്പിക്കൽ തുടരും. മുഖമൂടിയും തോക്കും കോപ്പൊന്നും കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലടാ ഊളെ. ഞാൻ ഭീകരൻ. ഐ ഡി കാർഡ് ഉണ്ടോ? ഐ ഡി കാർഡ് വേണ്ട. മിണ്ടി പോകരുത്, മിണ്ടി എല്ലാത്തിനും കാച്ചിക്കൊളയും. ഞാൻ സംസാരിക്കുന്നതിന്റെ പേരെഴുതണോ? ഏതോ ഈ ദുരന്തൻ ക്ലാസ്സിലെ മുന്തിയനം പഠിപ്പിയ പഠിപ്പികളെ എനിക്ക് കണ്ണിന്റെ നേരെ കണ്ടുകൂടാ. ഓക്കെ, എന്നാ ഞാനൊരു 45 degree മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കാം. എന്തിന്? അപ്പൊ കണ്ണിന് നേരെ കാണില്ല. സിമ്പിൾ ലോജിക്. വെടിവെച്ച് കൊല്ലണ്ടാ അവനെ. അരുതേ, അവനെ കൊല്ലരുതേ. എനിക്ക് ക്ലാസ് എടുക്കാൻ ആകെയുള്ള ഒരു മോട്ടിവേഷൻ അവനാ. അവനെ കൊല്ലരുതേ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ വാഴപ്പിണ്ടിനെ മാത്രം വെറുതെ ഇട്ടിരിക്കുന്നു. പോയി രക്ഷപ്പെട്. താങ്ക് യു ഭീകരൻ അങ്കിൾ. യു ഗൈസ് എൻജോയ് ദ സിറ്റുവേഷൻ. ഓക്കെ, ബൈ. സാർ, നാളേക്ക് ഹോംവർക്ക് ഉണ്ടോ? മോനെ അരവിന്ദ് കെ പി, മൂട് കത്തി നിൽക്കുമ്പോൾ തന്നെ അനക്ക് അണ്ടർവെയർ ഊരി അത് ഓയിലെസിലിട്ട് വിറ്റ് കാശാക്കണല്ലേ. ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണാ. ഈശ്വര, എന്തോ ചെയ്യാ. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ് സൂപ്പർ ഹീറോസ് ഉണ്ടാവുന്നത്. എനിക്ക് എൻ്റെ സ്കൂളിനെ രക്ഷിക്കണം, എൻ്റെ കുട്ടികളെ രക്ഷിക്കണം. വല്ലവന് പുല്ലും ആയുധം, ഇത് വെച്ച് ഈ ഭീകരനെ എറിഞ്ഞു വീഴ്ത്താം. ഗുഡ് ക്യാച്ച്. അപ്പൊ രാമനാഥന് ക്രിക്കറ്റും വശമുണ്ടോ? സകല കലാ വല്ലവൻ തന്നെ. വെടിവെക്കരുത് പ്ലീസ്, ചെറുതായിട്ടൊന്ന് മെയിൻ ആവാൻ നോക്കിയതാ. നിങ്ങളൊക്കെ വെടിവെച്ച് കൊന്നാലേ പഠിക്കൂ. ഒരു അക്ഷരം എന്റെ ഈ സ്കൂളിൽ ഞാൻ ബോംബ് വെച്ച് തകർക്കും. ബോംബ് വെച്ച് തകർക്കും പറഞ്ഞിട്ട് ഒരു പേടിയില്ലാരോ പിള്ളേർക്ക്? എന്തുവാടോ അത്? നല്ല ടീംസിന്റെ സ്കൂള് ബോംബ് വെച്ച് തകർക്കണ കാര്യം പറഞ്ഞത്. ഇനി ഇത് പൊട്ടിച്ചതറാതെ മറ്റേ വാ അടക്കൂല. തനിക്ക് പറ്റില്ല ലിങ്ങത, ഞാൻ പൊട്ടിച്ചോണ്ട് വെറുതെ ഡയലോഗ് അടിച്ചോണ്ട് നിക്കുക. ശരി, എന്നാ ഞാനേ ഫോണാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഭീകരനെ ബഹുമാനിക്കാനെങ്കിലും പഠിക്ക് കേട്ടോ. ഇക്രു ഭീകരന്റെ കയ്യിൽ നിന്നും സ്കൂളിനെ രക്ഷിച്ചേ. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അടക്കം ഭീകരതയുടെ കൊടുമുടിയിൽ നിന്ന് രക്ഷിച്ച ധീരനായ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പറയൂ, എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചത് എന്ന് പറയുമ്പോൾ വളരെ അനർഗളം നിർഗളമായ സംഭവ ബഹുലമായ സംഭവമായിരുന്നു അവിടെ സംഭവിച്ചത്. ഏകദേശം രണ്ടാമത്തെ പീരീഡ് ഞങ്ങൾ മാത്സ് ക്ലാസ് വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഭീകരൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് വരുന്നത്. ഓഹോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾ കയ്യിൽ ആയുധങ്ങളും ഏന്തിയായിരുന്നു വന്നിരുന്നത്? മുഖമൂടി ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു, കയ്യിൽ ബോംബും മറ്റേ എക്സ്പ്ലോസീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ മൂപ്പരാള് വന്നുടനെ പറയുന്നത് ഈ ബിൽഡിംഗ് ബോംബ് വെച്ച് തകർക്കാൻ പോവാന്നാ. ഓ മൈ ഗോഡ്, എല്ലാരും ഭയങ്കരമായിട്ട് പേടിച്ചു. മാത്സ് സാറൊക്കെ നിന്ന് നിപ്പിലും മുള്ളി. പിന്നെ എനിക്കിതൊന്നും പുത്തരിയല്ലോ. അപ്പൊ ഞാൻ ആളെടുത്ത് പറഞ്ഞു ഇത് അൾട്രാചെക്ക് സിമെന്റ് കൊണ്ട് പണിത ബിൽഡിംഗ് ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല, കെടയറ്റ കെട്ടുറപ്പാണെന്ന്. ആ ഡയലോഗ് കേട്ടോണ്ട് തന്നെ ഭീകരൻ ആദ്യം ഒന്ന് ചമ്മി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കായികപരമായിട്ടല്ല മനഃശാസ്ത്രപരമായിട്ടാണ് നേരിടേണ്ടതെന്ന്. ഞാൻ പിന്നെ കുറെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലൈ ചെയ്തിട്ട് ആളെ അങ്ങ് തളർത്തി വരട്ടി ഓടിക്കുകയാണ് ചെയ്തത്. ഓ, സൈക്കോളജിയും പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ മെമ്മറീസ് 16 വട്ടം കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ ദേശീയ ശിക്കാരി ശംഭവ അവാർഡിന്റെ നാമനിർദ്ദേശക പട്ടികയിൽ ഇക്രുവിന്റെ പേരുമുണ്ടെന്ന ഒരു കരക്കമ്പി ഉണ്ടല്ലോ, എനി കമന്റ്സ്? ഞാനും കേട്ടു, എനിക്കറിയില്ല. ഞാൻ എന്റെ സമ്മതത്തോടെ നല്ല അത് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്, നോക്കാം എങ്ങനെ വരാൻ നോക്കാം. സോറി, ഇനി ചോദ്യങ്ങളൊന്നുമില്ല. എനിക്ക് PM ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ഗൂഗിൾ മീറ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, ബൈ.